കണ്ണൂർ ഇരിട്ടിയിൽ കാട്ടാനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. ഇരിട്ടി സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. ഭാര്യ ജനിക്ക് ഗുരുതര പരിക്കേറ്റു. അദൃശ്യങ്ങൾ കാണാം ആദ്യം. ഒന്നേ ഉള്ളോ? എന്റെ കൊമ്പൊടിഞ്ഞാണോ? നോക്കി. അജീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിയോ? ശ്രാവണി, ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇരിട്ടി വള്ളിത്തോട് പെരിങ്കിരി എന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. രാവിലെ പള്ളിയിലേക്ക് പുറപ്പെട്ട ജസ്റ്റിൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ജെനി എന്നിവരാണ് കാട്ടാന ആക്രമിച്ചത്. ഇത് ജസ്റ്റിൻ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ജെനി ഇപ്പോൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത്, ഇതൊരു ജനവാസ മേഖലയാണ്, ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്താണ് വനമുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ കാട്ടാന എത്തി, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഇപ്പോഴും ഈ നാട്ടുകാരുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സംഭവ കണ്ട ചില ആളുകളുണ്ട്. ഇതിപ്പം നിങ്ങൾ എന്താണ് സംഭവിച്ചത്? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടുന്ന് എൻ്റെ വീടിൻ്റെ അതിലേക്ക് കയറി വരുന്നവൻ, അപ്പം എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അവിടെ, സ്കൂട്ടി ഇരിക്കുന്നത്. സ്കൂട്ടി എടുത്ത് എറിഞ്ഞു. അപ്പോൾ അതെൻ്റെ ഭാര്യ കണ്ടു. എൻ്റെ പറഞ്ഞ എന്നോട് പറഞ്ഞ് പിന്നെ ഇറങ്ങാൻ പറ്റില്ല എന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റിനെ വിളിച്ചായിരുന്നു മരിച്ച്. അപ്പം ഫോൺ എടുത്തിട്ടില്ല. അന്നത്തേക്ക് ഇവിടുന്ന് തന്നെ 2-3 പേര് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നത്തേക്ക് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇത് ഇറങ്ങി വന്നത് മറ്റേ എഴുതടവ് ആ വഴിക്കാണ് വന്നത്. എഴുതടവ് കേവറമ്പ് വിളമന വഴിക്കാണ് ഇങ്ങനെ കയറി വന്നത്. കയറി ഇതിലേ ഇങ്ങനെ കയറി വന്നത്. കയറി വന്നത് നേരെ ഇങ്ങോട്ട് പോയി. അന്നത്തേക്ക് ഇവർ ബുള്ളറ്റിന് ഇങ്ങോട്ട് വരുമായിരിക്കണം. അപ്പോൾ അവിടുന്ന് തിരിച്ച് വന്ന് ഇവരെ എടുത്ത് ഇടിച്ചിട്ടാണ് പോയത്. ആദ്യമായിട്ടാണോ ഇവിടെ ഇങ്ങനെ ആന ഇറങ്ങുന്നത്? അതെ അതെ. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല? ആന ഇറങ്ങുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല? ഇല്ലല്ലോ, പ്രശ്നമേ ഇല്ല. ഇല്ല, ഫോറസ്റ്റ് എന്ന സ്ഥലം ഇല്ല ഇവിടെ. ഇതാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത്, ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്നത്. ഈ നാട്ടുകാർ, ഇവിടെ വലിയൊരു ജനവാസ മേഖലയാണ്, ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്താണ് വന അതിർത്തി ഉള്ളത്. ഈ സംഭവം നടന്ന ശേഷം ഈ ആനയെ ഈ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് കാട്ടിലേക്ക് കയറ്റിവിടുകയാണ് ഉണ്ടായത്. എന്തായാലും വളരെ വലിയൊരു ദുരന്തമാണെന്നുണ്ടായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഏകദേശം രാവിലെ 5 മണിയോടുകൂടി തന്നെ ഈ ഗ്രാമത്തിൽ ഈ കാട്ടാന ഇറങ്ങിയ കാര്യം നാട്ടുകാർ അറിഞ്ഞിരുന്നു. പക്ഷേ ഈ ജസ്റ്റിനെയും ജെനിയും ഫോണിൽ വിളിച്ച് കിട്ടാത്തതാണ് അബദ്ധം പറ്റിയത്. ഇതറിയ ആന ഇറങ്ങിയത് അറിയാതെ ഇവർ പള്ളിയിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ശ്രാവൺ.